എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത്, മറ്റൊന്നും കൊണ്ടല്ല, മോൾക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ അവിടെ അംഗനവാടിയിലൊന്നും കുറെ ദിവസമായി പോവാത്തത്. അപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒന്നും എടുക്കാനൊന്നും സമ്മതിക്കില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തൈര് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരു ഫേഷ്യലൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പം തൈരൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഫേഷ്യലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഒരുപാട് പൈസയൊന്നും കൊടുത്ത് ഫേഷ്യൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും കൂടാതെ സ്കിൻ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ തൈര് ഒരുപാട് പേര് മുഖത്തായാലും അല്ലെങ്കിൽ ഹെയറിലായാലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ആർക്കും അതിൻ്റെ ഗുണങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. തൈരിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന, അതായത് സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സ്കിൻസൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടും, ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. പിന്നെ തൈര് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഇപ്പോൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തായാലും ടാനൊക്കെ അടിക്കും. അപ്പോൾ ഇങ്ങനെ തൈരൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ടാൻ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ റിങ്കിൾസൊക്കെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പ്രായമൊക്കെ തോന്നിപ്പിക്കും. ചിലർക്ക് പെട്ടെന്ന് മുഖത്ത് ചുളിവുകളൊക്കെ വീണിട്ട് പ്രായമൊക്കെ തോന്നിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ തൈര് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ മുഖത്ത് സ്കിന്നിൽ വരുന്ന ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മറ്റ് മുടി പൊട്ടിപ്പോകുന്നതും മുടിയുടെ ഡ്രൈനെസ്സൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് 2 സ്റ്റെപ്സ് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ തൈര് തന്നെയാണ്. ഇത് നമ്മൾ കറി വെച്ചതിന് ശേഷം ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് തൈര്. അപ്പോൾ തണുത്ത തൈര് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഫ്രഷ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ തൈര് ഞാനിപ്പോൾ കുറച്ചൊന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് മുഖത്തും കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇത് തന്നെ അധികമാണ്. അപ്പോൾ നമുക്ക് ക്ലെൻസിങ് തുടങ്ങാം. അപ്പോൾ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്ത്. ഞാനിപ്പോൾ മുഖമൊന്നും കഴുകിയിട്ടില്ല, മുഖം കഴുകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ മുഖത്ത് ഈ തൈര് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള അഴുക്കും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കഴുത്തിലും അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും.
ഭയങ്കര നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് കളയാം. സാധാ നമ്മുടെ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പം ഞാൻ നന്നായിട്ട് മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് ടാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കഴുകിക്കളയുന്ന സമയത്ത്. നന്നായിട്ട് ഇപ്പം തന്നെ നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. മറ്റേ സ്റ്റെപ്പും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ്, അതായത് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പായ സ്ക്രബിങ്ങിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തൈരെടുത്ത അതേ പാത്രം തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു സ്പൂൺ കേട്ടോ, ഈ ഒരു സ്പൂണിന് സ്പൂണ് നിറച്ചുണ്ടാവും ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ ഒരു സ്പൂണ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചൊരു അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ലൂസായി പോണ്ട. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിക്കുക. കൈ വെച്ച് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതി, ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രബിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിനി സ്ക്രബിങ് തുടങ്ങാം. അപ്പോൾ ഞാൻ ആ മുഖം കഴുകിയതിൻ്റെ ചെറു നനവ് എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ആക്കേണ്ട കാര്യമില്ല, കാരണം ഒരിക്കലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് സ്ക്രബൊന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുമെങ്കിലും വേണം, എന്നിട്ടേ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ പാക്ക് നമുക്കൊന്ന് മുഖത്തൊക്കെ ഒന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാക്കൊക്കെ നമ്മൾ മുഖത്തും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. അതൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് സ്പീഡിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അമർത്തിയിട്ടൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
രണ്ടുമൂന്ന് മിനിറ്റോളം എങ്കിലും ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡെഡ് സ്കിൻസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്ക്രബിംഗ് അല്ല ഇങ്ങനെ പാക്ക് തൈരൊക്കെ യൂസ് ചെയ്തിട്ട് വല്ല പാക്കൊക്കെ ഇങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈറ്റനായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് നല്ല ഹെൽത്തി ആവാനൊക്കെ സഹായിക്കും. സ്ക്രബിങ് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുത്താൽ മതി. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താടിയുടെ ഈ ഭാഗത്തും അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. ഈ അപ്ലൈ ചെയ്ത പാക്ക് ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈയിൽ ജസ്റ്റ് ഒരു വെള്ളം തൊട്ട് നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു 5-10 മിനിറ്റ് നിങ്ങളുടെ മുഖത്ത് തന്നെ വെക്കാം. അതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഏതായാലും വേഗം തന്നെ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പാക്കൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ തൊടുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത് ആവും. പിന്നെ നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ക്കാനും പിന്നെ ഡാർക്ക് സ്പോട്സ് അതൊക്കെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് എന്താ പറയുക ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.